ഇനി മഴക്കാലത്ത് ഇടിമിന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ മുരളി എന്നുള്ള അമ്മമാരുടെ മരുമക്കളൊന്നും അവരെന്നെ പ്ലീസ് മുറ്റത്തേക്കോ ടെറസിക്കോ ഒന്നും തള്ളിയിടരുത്, കാരണം ഞങ്ങളുടെ അമ്മാമ്മയും മിന്നൽ മുരളിയായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട്, കാരണം നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തിട്ടുള്ള ബേസു ജോസഫ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ടൊവിനോ ആക്ട് ചെയ്യുന്ന മിന്നൽ മുരളി എന്നുള്ള മൂവി വിൽ മേക്ക് യു ഡു ഓൾ ദാറ്റ്. കാരണം ആ മൂവി വളരെ സാധാരണത്തെ രണ്ടുപേരെന്നെ എങ്ങനെയാണ് സൂപ്പർ ഹീറോസ് ആക്കി ആ ഡയറക്ടർ മാറ്റുന്നത് അല്ലെങ്കിൽ ആ സ്റ്റോറി മാറ്റുന്നത് എന്നുള്ളൊരു വെരി ഇൻട്രസ്റ്റിംഗ് മൂവിയാണ്. നമ്മുടെ സൂപ്പർ ഹീറോസ് എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ കഴിഞ്ഞാൽ മെഗാ ബ്ലോക്ക് ബസ്റ്റർ മൂവീസും എല്ലാവരും ന്യൂയോർക്കിലും സ്കൈ സ്ക്രൈപ്പേഴ്സും എല്ലാവരും എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും, പെട്ടെന്ന് അവർക്ക് പവർ കൂട്ടണു, എല്ലാം സിറ്റി ബേസ്ഡ് ആണ്. പക്ഷെ ബേസിൽ ജോസഫിൻ്റെ ഈ മൂവി ആ മിത്തിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നാട്ടുമ്പുറത്തെ സാധാരണ രണ്ട് പേർക്ക് ഒരേ സമയത്ത് ഒരേ മിന്നൽ കൊണ്ടിട്ട് ഒരേ പോലത്തെ പവർ കിട്ടുന്നതാണ്. പക്ഷെ എങ്ങനെയാണ് ഈ രണ്ടുപേര് ഈ കിട്ടിയ പവർ അവർക്ക് ഉണ്ടെന്ന് റിയലൈസ് ചെയ്യുന്നത് തന്നെ വളരെ വ്യത്യാസമായിട്ടുള്ള ചില സിറ്റുവേഷൻസിലാണ്. അത് ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് അതിനെങ്ങനെ യൂസ് ചെയ്യണു എന്നുള്ളത് വളരെയധികം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഷിബുവിൻ്റെ ഭാഗം അതായത് ഗുരു സാർ ആക്ട് ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ അമേസിംഗ് ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ആണ് പ്രോബബ്ലി മൂവിയുടെ സെക്കൻഡ് ഹാഫിൽ ടൊവിനോൻ്റെ ക്യാരക്ടറിനേക്കാളും സ്ട്രോങ് ആയിട്ട് വരുന്നത്. ആൻഡ് ഗുരു സർ പ്ലീസ് സ്റ്റേ ബാക്ക് ആസ് ദ വില്ലൻ. നല്ല റോളുകൾ വേറെ ചെയ്തോളൂ പോസിറ്റീവ്, പക്ഷെ വില്ലൻ റോളിന് യു ഡു ഇറ്റ് യു ഡിഡ് ഇറ്റ് അമേസിംഗ്ലി. ചിലപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടം തോന്നും, ചിലപ്പോൾ നമുക്ക് ദോഷം തോന്നും, ചിലപ്പോൾ നമുക്ക് സഹതാപം തോന്നും, ചിലപ്പോൾ നമുക്ക് സ്നേഹം തോന്നും. ആ ക്യാരക്ടറിനെ എങ്ങനെ സെക്കൻഡ് ഹാഫിൽ മോർ ദാൻ ടൊവിനോസ് ക്യാരക്ടറിനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കണോ, അത് ഷിബു പറഞ്ഞ ക്യാരക്ടറാണ് സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഓൺ ഷോൾഡേഴ്സ് എടുക്കുന്നത്. അഫ്കോഴ്സ് ടുവേഴ്സ് ദി എൻഡ് ദ ഗുഡ് മിന്നൽ മുരളി വിൽ ഓവർകം ദ ബാഡ് വൺ. ആൻഡ് ആ ലാസ്റ്റ് ഒരു ഷോട്ട് ഉണ്ടല്ലോ, ആ സ്പിയർ ഇങ്ങനെ ആ കുന്തെറിഞ്ഞിട്ടുള്ള അങ്ങനത്തെയൊക്കെ എൻഡിങ് ഒരു വില്ലൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ റീസെൻ്റ്ലി ഉള്ള മൂവീസൊക്കെ വളരെ റെയറാണ്. നമ്മുടെ മലയാള സിനിമ ഇതുവരെ നിന്നിട്ട് കണ്ടിട്ടില്ല. ആൻഡ് ഇതുപോലത്തെ സൂപ്പർ ഹീറോസ് ഓഫ് ഇങ്ങനെ പവർ കൊടുക്കുന്നതും അത് നമുക്ക് കാണാൻ കിട്ടുന്നത് സാധനങ്ങളിലേക്ക് പറപ്പിക്കണതും നിർത്തണതും ഇതൊന്നും നമ്മളധികം കണ്ടിട്ടില്ല. ഇതൊക്കെ മലയാള മൂവിയിൽ ഇത് ഫസ്റ്റ് ടൈം തന്നെയാണ്. ഐ മീൻ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഇതൊക്കെ വളരെ പുതിയതാണ്. അത് 3D മൂവിയല്ല, സാധാരണ 2D നമുക്ക് സാധാരണ ഇരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള മൂവിയാണ്. 3D കൂടി ആയിരുന്നു വെച്ചാൽ ഇവിടെ പിന്നെ കുറച്ചുകൂടി ഇഫക്റ്റ് ആ ഇഫക്റ്റ് നല്ലോണം നമുക്ക് ഫീൽ ചെയ്യായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, കാരണം സാധാരണ ഒരാളുടെ മൂവിയാണ്. ഇതിൽ ആകൊരു പ്രശ്നം നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ഈ കരാട്ടെ ചെയ്യുന്ന ഒരു കുട്ടി അവസാനം മുകളില് എന്താണ് നല്ല മിന്നൽ മുരളിയും വില്ലൻ മുരളി അവർ തമ്മിലായിട്ട് നടക്കുന്ന സമയത്ത് ഈ കുട്ടീനെ താഴെ വിടും, അതായത് ഈ ക്യാരക്ടർ താഴേക്ക് പോകും. ഈ കുട്ടീനെ താഴത്തേക്ക് വിട്ടിട്ട് ഡയറക്ടർ എന്താ ചെയ്യിപ്പിക്കണ വെച്ചാല് ഒരു എന്താ പറയണ്ട ഒരു പ്രോബ്ലി 100 or 200 ബോംബിനെ ഡിഫ്യൂസ് ചെയ്യാനായിട്ട് ഈ കുട്ടി മതിൽ ചവിട്ടി പൊളിച്ചിട്ട് വെള്ളം വീഴ്ത്തിട്ട് അത് ആ കുട്ടി ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കുട്ടി വലിയൊരു ട്രാജഡിയാണ് ആ ക്യാരക്ടർ എവേർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നെ മൂവിയുടെ എൻഡിങ്ങിൽ ആ ക്യാരക്ടറോ ആ ചെയ്തിട്ടുള്ളതിനെ കുറിച്ചിട്ട് എവിടെ ഒരു റെഫറൻസും കൂടി ഇല്ല. അപ്പൊ എന്തിനായിരുന്നു ആ ഒരു ക്യാരക്ടറിനെ താഴത്തേക്ക് വിട്ടിട്ട് ഈ മാതിരി സീൻ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് സ്റ്റോറിയിൽ വെച്ച നമുക്ക് പറയുന്നില്ല. കാരണം മോള് നടക്കുന്നിട്ടുള്ള അവർ തമ്മിലിട്ടുള്ള ആ ഒരു ക്ലാഷ് തന്നെ വാസ് സ്ട്രോങ് ഇനഫ്. ആ ക്ലാഷ് തന്നെ വാസ് ഇനഫ് ടു യുനോ കീപ് യു ഗ്ലൂ ടു ദാറ്റ് ക്ലൈമാക്സ്. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ് അങ്ങനത്തെയൊക്കെ ഒന്ന് രണ്ട് കുറച്ച് ലൂസ് എൻഡ്സ് ഉണ്ട്. ആൻഡ് ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് തോന്നുന്നത് വെച്ചാൽ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് ദാറ്റ്സ് ഓക്കെ. ആ പോലീസിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഹു ഗോസ് അബൌട്ട് സ്കീമിങ് അബൌട്ട് ഇതാ തീവ്രവാദിയായിരിക്കും അങ്ങനെ എന്നുള്ളത്, അതിൻ്റെ ഒരു അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ഒരു എഴുച്ചുകൂട്ടിയ മുഴച്ചു നിൽക്കുന്ന വേണം ചെറിയ ചെറിയ ഒരു ചില പ്രശ്നങ്ങൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഓവറോൾ ഈ മൂവി സൂപ്പർ ഹീറോ കോൺസെപ്റ്റിനെ ശരിക്കും നാട്ടുമ്പുറത്തെ രണ്ടുപേര് സൂപ്പർ ഹീറോസ് ആയി മാറുന്നുണ്ട്. ആ നാട്ടുമ്പുറം അവരെയും എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണു, അവരെങ്ങനെ റിജക്റ്റ് ചെയ്യണു, അവരെങ്ങനെ കോൺസ്പയർ ചെയ്യണു എഗെയിൻസ്റ്റ് ദി സൂപ്പർ ഹീറോസ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു മൂവിയുടെ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ പറ്റും. എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ടുണ്ടെങ്കിലും ഹാറ്റ്സ് ഓഫ് ടു ഗുരു സോമസുന്ദരൻ സർ, ദ വേ ഹാവ് യു പോർട്രേറ്റ് ഷിബു ആൻഡ് ടൊവിനോ. ആ ക്യാരക്ടറിനെ നാച്ചുറലി കാട്ടിയോണ്ടാ തോന്നുന്നു, നമുക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിരുന്നില്ലേ നമ്മുടെ പോസിറ്റീവ് സൂപ്പർ ഹീറോ എന്നുള്ളത്. കുറച്ചും കൂടി നേരത്തെ ഹി കുഡ് ഹാവ് റിയലൈസ്ഡ് ഹിസ് പവേഴ്സ് ആൻഡ് ഡിഡ് സം മോർ ഗുഡ് തിങ്സ് ടു ദി ആ ഒരു സൊസൈറ്റീനെ എന്നുള്ളത്. പിന്നെ ആ ഒരു ബസ്സിന്റെ സീനിൽ തന്നെ ടൊവിനോ ആ കുട്ടീനെ രക്ഷിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ ബസ്സിന്റെ പേരിനെ രക്ഷകൻ എന്നാണ്. അങ്ങനെ പല മൈനർ കാര്യങ്ങളും ഈ മൂവിയിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാലും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് ടൊവിനോന്റെ ക്യാരക്ടറാണ് മിന്നൽ മുരളി, അവരാണല്ലോ മിന്നൽ മുരളി ആ ക്യാരക്ടർ. ഫസ്റ്റ് ഹാഫിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലോ കുറച്ചും കൂടി
ആ പോസിറ്റീവ് ഹീറോന്റെ സൂപ്പർ പവേഴ്സും കൂടി കാണിക്കായിരുന്നു. പക്ഷെ നെഗറ്റീവ് ഹീറോനെ ഇത്രയും സ്ട്രോങ് ആയിട്ട്, ആ നെഗറ്റീവ് ഹീറോന്റെ ഒരു ലവ് സ്റ്റോറി മാത്രമേ ഈ മൂവിയിൽ ഉള്ളൂ ലവ് സ്റ്റോറി ആയിട്ട് കാണിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ മൂവിയുടെ ചില നല്ല 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 ഭാഗങ്ങളാണ്. അതുകൊണ്ട് മിന്നൽ മുരളി ഒരിക്കലല്ല, ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒ ടി ടിയിൽ കണ്ടാലും തെറ്റില്ല. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൂവി വിത്ത് സം ഫ്ലോസ്, ലിറ്റിൽ ബിറ്റ് വീക്ക് ആക്ടിംഗ് ബൈ ടൊവിനോ, ബട്ട് എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ബേസിൽ ജോസഫ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ മൂവി ഇസ് ഐ തിങ്ക് ഇറ്റ് വിൽ സ്റ്റാൻഡ് എ പാർട്ട് 2021 releases Malayalam movies la kaanu, and I think we can expect Basil Joseph ini vegam veru adutha movie aayittu. Very interesting the way how you tell the stories. Thank you so much.